கொடுங்கலோர் 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 எந்தோண்டு இந்த பணி மாத்தியா பணி மாத்தி கொஞ்சம் நேரம் டிரைவர் ஆயாலோன்னு ஒரு ஆலோசனை அந்த ஒரு ரசம் சும்மா நான் இவிட நான் இவிட காரியங்களൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ ഞാൻ നേരത്തെ ഇറങ്ങി കാര്യങ്ങൾ അറിയാൻ വേഷന്മാരെ വന്നിരിക്കല്ലേ ആളെ പറ്റിക്ക നമ്മളെ ഇത് ശക്ത സ്റ്റാൻഡ് അല്ലേ ശക്ത സ്റ്റാൻഡ് ഇവിടെ ആകെ പ്രശ്നങ്ങളാ കേട്ടോയ് എന്താ അവസ്ഥ സർവീസ് എല്ലാം അങ്ങനെ സർവീസ് വളരെ നഷ്ടത്തിലാണ് വളരെ നഷ്ടത്തില് എന്താ ഒരു പ്രതിവിധി പ്രതിവിധി എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കാരും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഡീസൽ വിലയിൽ എന്തെങ്കിലും കുറയ്ക്കാണ്ട് ഒരു നിലയ്ക്കും ഈ സർവീസ് കൊണ്ടുനടക്കാൻ പറ്റില്ല ഒരു മുതലാളിമാർക്കും ഇത് നഷ്ടത്തില്ല എല്ലാ മുതലാളിമാർക്കും നഷ്ടം തൊഴിലാളികൾക്കും നഷ്ടം ഒരു സംശയമില്ലാത്ത കാര്യം അത് ഡീസലിന് 10-15 രൂപ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കുറയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റും ഇവർ രണ്ടുപേരും ഈ ലാഭം പോയതുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ ഇത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടായി കാരണം 8 രൂപയുള്ള 10 രൂപ 10 രൂപയുള്ള 13 രൂപ അങ്ങനെയൊക്കെ ഇത് സാധാരണക്കാരെ പിഴിഞ്ഞിട്ട് കാര്യമല്ല ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് ഈ വ്യവസായം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി ആദ്യം ബാലൻസ് 2500-3000 രൂപ ബാലൻസ് കിട്ടിയിരുന്നു ഇപ്പൊ ഒരാഴ്ചയായിട്ട് മുതലാളിക്ക് കൊടുക്കണ 300 രൂപ 1000 രൂപ ശമ്പളം കിട്ടിയിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന 500 രൂപയും ഇപ്പൊ രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നിട്ട് രാത്രി 9 മണിക്ക് എത്തുമ്പോൾ ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള വേറെ ബുദ്ധിമുട്ടില്ല ഇപ്പൊ തന്നെ ഈ വഴിയിൽ ഏകദേശം 45-50 ബസ് ഉണ്ടായിരുന്നു 15 ബസ്സിന് പോടുന്നത് ബാക്കിയൊക്കെ കയറ്റിട്ട് വരിക ഇത് വളരെയധികം ബുദ്ധിമുട്ടില്ല മുന്നോട്ട് പോകുന്നത് മുതലാളിമാർ വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മുതലാളിമാരെന്നെ പണിക്കാരായിട്ട് വരുന്നതാണ് ഇന്ധന വിലയാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ഇന്ധന വിലയാണ് പ്രതിദിന എത്ര രൂപ ചെലവ് വരും 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടിയാണെങ്കിൽ 8,650 രൂപ വരും 100 ലിറ്റർ ഡീസൽ അടിക്കും ഇപ്പൊ വണ്ടിയിൽ ട്രിപ്പ് കുറച്ച കാരണം കൊണ്ട് പകുതി ഡീസൽ അടിച്ച് പകുതി ഓടുന്നു നിങ്ങളുടെ ശമ്പളം സാലറി ഒക്കെ പകുതിയായി പകുതി രണ്ടുപേരേ ഉള്ളൂ വാഷിംഗ് ഇല്ല ഫുഡ് അലവൻസ് ഇല്ല എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് അത്ര സുരേന്ദ്രൻ അല്ലേ പറഞ്ഞ് ഇത് 50 രൂപയ്ക്ക് പെട്രോൾ അല്ലേ പെട്രോൾ കൊടുത്താലൊക്കെ അല്ല 1.5 ലിറ്റർ 1.5 ലിറ്റർ പെട്രോൾ ആയിരിക്കും 50 രൂപ എന്നാൽ അത്ര എളുപ്പപ്പണിയല്ലെന്ന് മനസ്സിലായി മനസ്സിലായി വലിയ കഷ്ടപ്പാടാണ് നമ്മളെ കാട്ടി